Sairam, hello students, how are you? Today we are starting our new chapter 1. The chapter name is Super Senses. Before we start our chapter, we should learn or understand about what are sense organs and how many sense organs do we have. Okay, so sense organs are the organs which help us to know and understand the world around us. We have 5 sense organs, that are, we have eyes which help us to see, and we have ears which help us to hear, and we have tongue which help us to taste the tasty food our mom cooks, and we have skin which help us to feel the different kinds of thing, and we have nose which help us to smell. Okay, so not only human beings, and animals also have the sense organs. They can feel, they can smell, they can see, they can hear, they can taste, all these things. Animals have super sense organs. So നമുക്ക് നമ്മളുടെ വീടിൻ്റെ പുറത്ത് നമ്മൾ ഇത് ഭക്ഷണം കഴിക്കാമെന്ന് ഓർക്കുക. അപ്പോൾ ഒരു എന്താണ് ഈഗിള് വന്ന് പറന്ന് നമ്മുടെ ഫുഡ് ഐറ്റം, താഴെ വീണ ഫുഡ് ഐറ്റം, വേസ്റ്റ് ഫുഡ് ഐറ്റം വേഗം എടുത്ത് പറന്നു പോയി. ഓക്കെ, അപ്പോൾ നമുക്കത് നമ്മൾക്ക് വല്ല ഫുഡ് ഐറ്റം ഇത്ര ദൂരത്തു നിന്ന് കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ. ബട്ട് അൻ ഈഗിൾ ക്യാൻ സീ, വി ക്യാൻ സീ ദ ഫുഡ് ഐറ്റം ആസ് ഫാർ അവേ, ബട്ട് അൻ ഈഗിൾ ക്യാൻ സീ. ഓക്കെ, ലൈക്ക് ദാറ്റ്. ഒരു ഇപ്പോൾ ഒരു സ്ലീപ്പി ഡോഗ്, അതായത് അവിടെ നിന്ന് ഒരു ഡോഗ് കിടന്നുറങ്ങുവാണ്, അപ്പം നമ്മൾ പതുക്കെ സൗണ്ട് ഉണ്ടാക്കാതെ അതിനെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി സ്ലോലി നമ്മൾ മൂവ് ചെയ്യാണ്. പക്ഷേ എങ്കിൽ പോലും എന്താണ്, ദ ഡോഗ്സ് ഇയേഴ്സ് ജസ്റ്റ് ഷോട്ട് അപ്പ് അറ്റ് വൺസ്, ഇസ്ന്റ് ഇറ്റ്, അല്ലേ. എന്താണ്, ആ ഡോഗിൻ്റെ ഇയർ ഒന്ന് പതുക്കെ ഒന്ന് നനങ്ങും. എന്താണ് അതാണ്, അതെന്താണ് അനിമൽസ്, ആ ഡോഗ് എന്താണ് പെട്ടെന്ന് അത് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ സ്ലോലി മൂവ്മെൻ്റ് വരെ അതിന് തിരിച്ചറിയാൻ കഴിയും. ഓക്കെ, ആൻഡ് ഇനി എന്തെങ്കിലും ഫുഡ് ഐറ്റം, എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റം നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നു, ഇപ്പോൾ താഴെ എങ്ങാനും വീണെന്ന് ഓർക്കുക, നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യമായിരിക്കും. എന്താണ് ആ കുറച്ച് വിതിൻ മിനിറ്റ്സ് കുറേ ആൻസ്, അത് ഉറുമ്പുകൾ വന്ന് ചുറ്റും കൂടി നിൽക്കണ കാണാം അല്ലേ. അതൊക്കെ എന്തുകൊണ്ടായിരിക്കും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതെന്താണ് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് മനസ്സിലാവുക, പെട്ടെന്ന് ഇവർക്ക് മനസ്സിലാകുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, എന്താണ്, അനിമൽസ് ഹാവ് സൂപ്പർ പവർ ഓഫ് ദറ്റ് സെൻസ് ഓർഗൻസ്. ഓക്കെ, അവർക്ക് സെൻസ് ഓർഗൻസ് ഉണ്ട്. നമ്മൾ അനിമൽസിനും ഹ്യൂമൻ ബീങ്സിനെ പോലെ തന്നെ എന്താണ് അനിമൽസിനും സെൻസ് ഓർഗൻസ് ഉണ്ട്, പക്ഷെ അത് കുറച്ചും കൂടി പവർഫുള്ളാണ്. ഓക്കെ, ദ ക്യാൻ ഹിയർ വെരി ഫെയിൻറ്റ് സൗണ്ട്. ഫെയിൻറ്റ് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫെയിൻറ്റസ്റ്റ് സൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്, എന്താണ് വെരി സ്ലോലി ആയിട്ടുള്ള സൗണ്ട് ഇല്ലേ, അതായത് എന്തെങ്കിലും വിസ്പറിങ് സൗണ്ട്, അങ്ങനത്തെ മർമറിങ് സൗണ്ടൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് എന്താണ് ഡോഗ്സിന് ഒക്കെ കഴിയും. ഓക്കെ, ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഇൻ ദിസ് വീഡിയോ, അതായത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ, നമ്മൾ പഠിക്കാനായിട്ട് ഈ പോർഷനിൽ പഠിക്കാൻ പോകുന്നത് എന്താണ്, സൂപ്പർ സെൻസ് ഓഫ് സ്മെൽ ഇൻ ആൻസ് ആണ്. ഓക്കെ, സൂപ്പർ സെൻസ് ഓഫ് സ്മെൽ ഇൻ ആൻസ്. ഉറുമ്പുകളിൽ എങ്ങനെയാണ് സ്മെല്ല് കിട്ടുക? നമ്മൾ പറഞ്ഞു, ഇപ്പം നമുക്കൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. നിങ്ങൾ വീടുകളിൽ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എന്തെങ്കിലും ശർക്കരയോ, ഓക്കെ, ടേക്ക് സം ഷുഗർ ഓർ ജാഗറി, ആൻഡ് എന്താണ് കുറച്ച് തറയിൽ ഇടുക. ഓക്കെ, ആൻഡ് വിതിൻ സെക്കൻഡ്സ്, വിതിൻ മിനിറ്റ്സ് എന്താണ് കുറേ ഉറുമ്പുകൾ വന്ന് കൂടണം. എന്നിട്ട് നമ്മൾ ആ ഉറുമ്പുകളെ ഒന്ന് നിരീക്ഷിച്ച് നോക്കാം. എന്താണ്, ഒന്ന് നോക്കാം ഇത് എങ്ങനെയാണ് വരുന്നത്, അവരെങ്ങനെയാണ് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ആദ്യം ഒരു ഉറുമ്പ് വരും, പിന്നെ കുറേ ഉറുമ്പുകൾ ചുറ്റും കൂടും അല്ലേ. അവരെങ്ങനെയായിരിക്കും വരണേ, ഒരു ലൈനപ്പ് വേലായിരിക്കും അല്ലേ. നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അതെങ്ങനെയായിരിക്കും ഈ അനിമൽസ്, അതായത് ഈ ആൻസ്, ഇൻ ദ കേസ് ഓഫ് ആൻസ് ഹൗ ടു റെക്കഗ്നൈസ് ദ ഫുഡ് അവിടെ വീണ് കിടക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും മനസ്സിലാകുക അവർക്ക്, അവർക്ക് എങ്ങനെയായിരിക്കും മനസ്സിലാവുക, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ നമുക്കത് പറയാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ, ആൻസിന് ഒരു സൂപ്പർ സെൻസ് ഓഫ് സ്മെല്ലുണ്ട്. ഓക്കെ, ഒരു സ്മെല്ലുണ്ട്. ഇപ്പോൾ ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യുകയാണെങ്കിൽ, ആക്ടിവിറ്റി അല്ല, നമുക്ക് ഒരു ഒരു കാര്യം പറയാം. ഒരു ഉറുമ്പ് ഒരു ഹോളിൽ നിന്ന് പുറത്തിറങ്ങുവാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ഒരു ഉറുമ്പ് അലോങ് ഇൻ ഓൺ ദ ഗ്രൗണ്ട്. സോ ദ ആൻഡ് സോ സം അതർ group of ants in other side. Okay, so this ant
quickly back to their hole. Come back to their hole. Why say? അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്? കാരണം എന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം ഗ്രൂപ്പ്സിൽ തന്നെ, ആൻസിൻ്റെ ഗ്രൂപ്പ്സിൽ തന്നെ ദർ ആർ മെനി ടൈപ്പ് ഓഫ് ആൻസ്. ദർ ഈസ് ക്വീൻ ആൻഡ് ഉണ്ടാകും, ദർ ആർ വർക്കർ ആൻസ്, ദർ ആർ എന്താണ് ഗാർഡ് ആൻസ്. ഓക്കെ, സോ എന്താണ് കാവൽക്കാരനായിട്ടുള്ള ഉറുമ്പുകളൊക്കെ ഉണ്ടാകും. നമുക്ക് മനസ്സിലാകില്ല, വി കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ബട്ട് ദ ആൻ്റ് ക്യാൻ റെക്കഗ്നൈസ് ദർ ഗ്രൂപ്പ് മെമ്പേഴ്സ്. So they can catch the smell of that ant leaf. They can recognize the group member and come back to the hole. Okay, but we can nammal pettana oru group kore urumbugal undu, kore urumbugal kootangal namukarayam groups vera vera groups aayirikkum, namukku ad identify cheyan pattilla, but they can identify. Okay, adu endha nu vechaynal endana super sense of smell aanu. Okay, namukku ingante smell okke edukkan pattuo? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ഹ്യൂമൺ ബീങ്സ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ല്, പെട്ടെന്ന് സ്മെല്ലൊക്കെ തിരിച്ചറിയാൻ പറ്റുമോ? എന്തെങ്കിലും ഒക്കെ സ്മെല്ല്, ഏതിൻ്റെ ഒക്കെ സ്മെല്ല് നമുക്ക് തിരിച്ചറിയാൻ പറ്റും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്താ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊക്കെ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫേവറേറ്റ് ഫുഡിൻ്റെ സ്മെല്ല് നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഇസ്ന്റ് ഇറ്റ് അല്ലേ? ഉവ്വ, തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഏതിൻ്റെ? ഇൻസെൻസ് സ്റ്റിക്കിൻ്റെ സ്മെല്ല് തിരിച്ചറിയാൻ പറ്റും ഇല്ലേ? പിന്നെന്താണ് പെർഫ്യൂംസിൻ്റെ, നമുക്ക് ഇഷ്ടപ്പെട്ട സോപ്സിൻ്റെ, ഷാംപൂസിൻ്റെ അല്ലേ, ഈ സ്മെല്ലൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി ഏതെങ്കിലും അനിമൽസിൻ്റെ സ്മെല്ല് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ചിന്തിച്ചിട്ടുണ്ടോ? ഏതൊക്കെ അനിമൽസിൻ്റെ? കൗ, ഐ തിങ്ക് സേ യു ക്യാൻ സേ ദാറ്റ്. എന്താണ് കൗ ആൻഡ് കൗഡൻ, ദ ബാഡ് സ്മെൽ ഓഫ് കൗഡൻ, ഇസ്ന്റ് ഇറ്റ്? യെസ്. ആൻഡ് ഓൾസോ സം ഫിഷ്, ഫിഷ് സ്മെല്ല് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഐ തിങ്ക് സോ. ഓക്കെ, സോ ലൈക്ക് ദാറ്റ് വി ക്യാൻ റെക്കഗ്നൈസ് ദീസ് ടൈപ്പ് ഓഫ് തിങ്സ്. ഓക്കെ, സോ ലെറ്റ് വി സീ ഇൻ ദ കേസ് ഓഫ് ഡോഗ്സ്. ഓക്കെ, ഡോഗ്സ് എങ്ങനെയാണ് സ്മെല്ല് ഐഡൻറ്റിഫൈ ചെയ്യുക? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സം ഡോഗ്സ് ഇൻ ദ മാർക്ക് ദെയർ ഏരിയ ഇൻ സ്നിഫിങ്, ഇസ്ന്റ് ഇറ്റ്? സ്നിഫിങ് ഹിയർ ആൻഡ് ദർ. ഓക്കെ, യു ക്യാൻ സീ ദാറ്റ്. ഓക്കെ, പട്ടികൾ എന്താണ് ഡോഗ്സ് അവിടെ ഇവിടെ മണക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആൻഡ് ഓൾസോ ദ ആർ പാസിങ് യൂറിൻ, ഇസ്ന്റ് ഇറ്റ്? വൈ വൈ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അതെന്തിനാണ് അതങ്ങനെ ചെയ്യുന്നത്, അതെന്തിനാണ് ഈ ഡോഗ്സ് ഒക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോകും ഇങ്ങനെ മണത്ത് മണത്ത് നടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ക്യാൻ സ്മെൽ, എന്താണ് സ്മെല് ചെയ്യുന്നത് എന്നാണ്, ദ മാർക്ക് ദെയർ ഓൺ ഏരിയ. അതെന്തിനാന്ന്, യൂറിൻ പാസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മാർക്ക് ദെയർ ഓൺ ഏരിയ, നമ്മുടെ ഏരിയ ആണെന്ന് അറിയാനായിട്ട്, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും. പിന്നെ മണത്ത് നോക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതർ ഡോഗ്സ് വന്നിട്ടുണ്ടോ, അതായത് നമ്മുടെ ഏരിയയിൽ വന്നിട്ടുണ്ടോ. നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ പുതിയ ഒരു വേറെ ഏതെങ്കിലും ഒരു ഡോഗ്സ് എങ്ങനെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോഗ്സ് എന്താണ് കുറയ്ക്കും അല്ലേ? അത് ഓഫ് കോഴ്സ് കുറയ്ക്കും. അതെന്തുകൊണ്ടാണ്? നമ്മൾ പുതിയൊരാളെ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ആരാന്ന് ചോദിക്കണം, അതേപോലെ തന്നെ ബാക്സ് ചെയ്യും. ഓക്കെ, ആൻഡ് ദീസ് ഡോഗ്സ് ഐഡൻറ്റിഫൈ ദയർ എന്താണ് സ്മെൽ ഇൻ ദാറ്റ് ഏരിയ. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഡോഗ്സ് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യുക, സ്നിഫ് ചെയ്യുക, ഓൾ ദീസ് തിങ്സ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഡോഗ്സ് സ്മെല്ല് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് എന്താണ് സ്മെൽ. Like this way, and insects, some other animals, they can use their sense power of smell. Okay, so in the case of some insects like silkworm, already heard about silkworm, pattu nool pulu nu kettittunda. Ee pattu nool puluvinte insect adayithu shalabhangalu identify cheynathu male insect, male silkworm endanu identify cheynathu ee smell recognize cheyidittanu. ഓക്കെ, മെയിൽ ഇൻസെക്റ്റ് ഫീമെയിൽ ഇൻസെക്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഇങ്ങനെ സ്മെല്ല് ചെയ്തിട്ടാണ്. ഓക്കെ, ആൻഡ് ഇൻ ദ കേസ് ഓഫ് സം മോസ്കിറ്റോസ്. ഓക്കെ, മോസ്കിറ്റോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ ഹ്യൂമൺ ബോഡി ആണെങ്കിലും അനിമൽസിൻ്റെ ബോഡി ആണെങ്കിലും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ കൈ എപ്പോഴും തണുത്ത് വിറങ്ങലിച്ചൊക്കെയാണോ ഇരിക്കുക? അല്ല, നമുക്ക് അവർക്ക് എന്താണ് മോസ്കിറ്റോസിനെ ഐഡൻറ്റിഫൈ, ദേ ക്യാൻ ഐഡൻറ്റിഫൈ ദ ഹീറ്റ് ഓഫ് അവർ ബോഡി. Okay, they identify their heat.
Okay, so like this way, the mosquitoes, insects have sense organs. Now let me see a story. Okay, Rajini. Rajini nu parayunna oru lady undayirunnu. Aa lady ki endana 6 month old baby undu, Deepak naana peru. And one day she having some works. എന്താണ് സുശീല എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്ററിനെ കുട്ടീനെ ഏൽപ്പിച്ചിട്ട് പോയി. ഓക്കെ, അപ്പോൾ ഈ സുശീലയ്ക്കും എന്താണ് സെയിം ഓൾഡ് ഏജ് ഉള്ള എന്താണ് ഒരു കുട്ടിയുണ്ട്. ഓക്കെ, അപ്പോൾ ദ ഫണ്ണി തിങ് ഈസ് എന്താണ് ഷീ ദ ബോത്ത് ബേബീസ് ഡിഡ് പോട്ടി അറ്റ് ദ സെയിം ടൈം. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ് ഡേർട്ടിയാക്കി, നാപ്പി ഡേർട്ടിയാക്കി. ഓക്കെ, ആൻഡ് സുശീല ഹാപ്പിലി ക്ലീൻഡ് ഹെർ ഡോട്ടേഴ്സ് നാപ്പി. എന്താണ് സുശീല നല്ല ഹാപ്പി ആയിട്ട് അവളുടെ പെൺകുട്ടിയുടെ എന്താണ് നാപ്പി, ഡേർട്ടി ആയിട്ടുള്ള നാപ്പി ക്ലീൻ ചെയ്തു. ബട്ട് ഇൻ ദ കേസ് ഓഫ് രജനി, രജനീസ് ബേബി എന്താണ് ദീപക്, രജനിയുടെ ബേബിയുടെ ബേബിയുടെ പേര് ദീപക് എന്നാണ്. ദീപക്കിൻ്റെ നാപ്പി എന്താണ് ഡേർട്ടി ആയിട്ടുള്ള നാപ്പി ക്ലീൻ ചെയ്തപ്പോൾ അവൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഹെർ എന്താണ് കവേർഡ് വിത്ത് നോട്ട്സ് വിത്ത് ഹെർ സ്കാർസ്. ഓക്കെ, ദുപ്പട്ട. ആൻഡ് അതെന്തുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചോ? കാരണം രണ്ടുപേരും ഒരു സമയത്ത് നാപ്പി ക്ലീൻ ഡേർട്ടിയാക്കി. ക്ലീൻ ചെയ്തപ്പോൾ ഡോട്ടറിൻ്റെ, അവളുടെ സുശീലയുടെ ഡോട്ടറിൻ്റെ നാപ്പി ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് രജനിയുടെ നാപ്പി ക്ലീൻ ചെയ്തപ്പോൾ എന്താണ് മുഖമൊക്കെ പൊത്തി ഭയങ്കര ബാഡ് സ്മെല്ല് പോലെ ചെയ്തു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അത് ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ പീപ്പിൾസ് മൈൻഡ്. ഓക്കെ, എന്താണ് നമ്മളാണ് തീരുമാനിക്കുന്നത്. വി ഹാവ് ടു റെക്കഗ്നൈസ് ദാറ്റ് ഈസ് ഇറ്റ് എ ഗുഡ് സ്മെൽ ഓർ ബാഡ് സ്മെൽ. നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള, ബിക്കോസ് സുശീലാസ് ഡോട്ടർ എന്താണ് ക്ലീൻ ചെയ്യുന്നത് യൂസ്ഡ് ആണ് അല്ലേ, യൂസ് ചെയ്ത് ശീലമായിപ്പോയ കാര്യങ്ങളാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദീപക് എന്താണ് അവൾ ഫസ്റ്റ് ടൈം ആണ്. സോ ഷീ ഫീൽ വെരി ഡേർട്ടി. ഓക്കെ, ബാഡ്. ആൻഡ് നൗ വി ഐഡൻറ്റിഫൈ ദാറ്റ് സം ഓഫ് ഗുഡ് സ്മെൽ things and bad smell said things. Okay, you have to write I would like the smell of dash. You just take a table and write the good smell things and bad smell things. So now children, let me ask one question. How do you feel when you are walk near a heap of garbage? Is it good or bad smell you feeling? Yes, of course it feel bad, isn't it? But നമ്മൾ ബാഡ് ആണോ ഗുഡ് ആണോ എന്ന് ചിന്തിക്കേണ്ടത്, ഇറ്റ്സ് എ സ്മെൽസ് ഡിപ്പെൻഡ് അപ്പോൺ ഹൗ ദ പീപ്പിൾ തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ടൈം ഇറ്റ് ഫീൽ ബാഡ്, ബട്ട് ഇറ്റ് ഈസ് എ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പീപ്പിൾ. ഓക്കെ സ്റ്റുഡൻസ്, ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ്. സി യു നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.